വാണിമലന്ന ചരിത്രകാരൻ്റെ കണ്ടെത്തലുകൾ എന്നെ ഞെട്ടിച്ചു ഏതൊരു ഒരു സിനിമ ശങ്കരാടി രേഖകൾ കയ്യിലുണ്ടെന്ന് പറഞ്ഞ പോലെ അയാളുടെ കയ്യിൽ രേഖ കാണുമായിരിക്കും ഒരു പക്ഷെങ്കിൽ ശങ്കരാടി ഒരു സിനിമയിൽ എൻ്റെയിൽ രേഖയുണ്ടെന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു വിയറ്റ്നാം കോളനിയാന്ന് തോന്നുന്നു ശങ്കരാടി കാണിക്കുന്ന പോലെ അതുപോലെയുള്ള രേഖകളാണ് ഞാൻ അൻപത് വർഷമായി ചരിത്രരംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് നാളിതുവരെയും നാളിതുവരെയും എടോ നിങ്ങൾ നിങ്ങൾ സംസാരിക്കരുത് നിങ്ങൾ കയറി സംസാരിക്കരുത് ഞാൻ മാന്യത കാണിച്ചു ഞാൻ കാണിച്ചു യെസ് 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 ഒക്കെ ആ ആ അതുകൊണ്ട് ഈ അൻപത് വർഷമായി ചരിത്രം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി ഇപ്പോഴും ചരിത്രം കൈകാര്യം ഗവേഷണം ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കാന് ഒരു രേഖകളും ആ തരത്തിലില്ല ഈ വാര്യങ്കുന്ന ഫാമിലി എന്ന് പറയുന്നതിന് ഒരു കൊള്ള സംഘമാണ് ക്രിമിനൽസിന്റെ ഉൾപ്പെട്ട അയാളുടെ അച്ഛനും അച്ഛൻ്റെ അച്ഛനും നാടുകടത്തപ്പെട്ടവരാണ് ക്രിമിനൽസ് ആണ് ഇയാളും ക്രിമിനൽസാണ് ആ മാപ്പിള കലാപത്തിൽ സി ഗോപാലൻ നായരുടെ പുസ്തകമുണ്ട് കഴിഞ്ഞ ഉടനെ ഇറക്കിയ പുസ്തകമാണ് ആ പുസ്തകത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതുപോലെ തന്നെ മാധവൻ നായരുടെ പുസ്തകമുണ്ട് ഒരിടത്തും ഇയാൾ ഒരു മാന്യനാണെന്നോ പ്രകൽപ്പനാണെന്നോ ബഹുഭാഷാ പണ്ഡിതനാണെന്നോ അത് അത് കേട്ടോ കേട്ടോ ബഹുഭാഷാ പണ്ഡിതനാണെന്നാണ് ഏത് ഭാഷയാണ് ബഹുഭാഷ മലയാളം പോലും ശരിക്കും എഴുതാൻ അറിയാൻ വല്ലാത്ത ആൾ ആണ് അയാൾ അയാൾ എഴുതിയിരുന്ന അറബി അക്ഷരം ഉപയോഗിച്ചാണ് മലയാളം എഴുതിയിരുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തി ഇത്രമാത്രം മഹത്വവൽക്കരിക്കപ്പെടുന്നത് ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ് ഞാൻ പഠിച്ച ചരിത്രം എന്താണ് ചരിത്രം ഞാൻ പഠിച്ച ചരിത്രം എന്ന് എനിക്ക് തോന്നിത്തോയി അത് ഒരിക്കലുമല്ല ആ ഒരു ക്രിമിനൽ ഒഫൻസ് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ക്രിമിനൽ ആ ആളാണ് അയാളെ പിടിച്ച് കോട്ടക്കുന്നി കൊണ്ട് വെടിവെച്ച് കൊല്ല ട്രയൽ ചെയ്തിട്ട് വിസ്തരിച്ച് വെറുതെ കൊണ്ടു കൊല്ല വിസ്തരിച്ച് പട്ടാള കോടതി കുറ്റവാളിയാണെന്ന് കണ്ട് ഇനിയും ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ സമൂഹത്തിന് ദോഷം ചെയ്യും എന്ന് ഉള്ള കുറ്റവാളിയായതുകൊണ്ട് അദ്ദേഹത്തെ കോട്ടക്കുന്നി കൊണ്ട് വെടിവെച്ചു കൊന്നു അദ്ദേഹത്തെ എന്നെ പിന്നെ ഗൾഫിൽ അയച്ചേക്കാനൊന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞെന്നൊക്കെ കള്ളക്കഥകളാണ് ഇത്തരം കഥകൾ ഒഫീഷ്യൽ റെക്കോർഡ്സിലില്ല സി ഗോപാലൻ നായർ സി ശങ്കരൻ നായരുടെ സഹോദരനാണ് ഇളയ സഹോദരനാണ് മദ്രാസിലെ അന്ന് മലബാറിലെ കളക്ടറായിരുന്നു അദ്ദേഹം സംഭവങ്ങളുടെ ഒഫീഷ്യൽ റെക്കോർഡ്സൊക്കെ പരിശോധിച്ചിട്ടാണ് അദ്ദേഹം പുസ്തകിച്ചത് പിന്നെ മാധവൻ നായരുടെ പുസ്തകം ഫസ്റ്റ് എഡീഷൻ ഇപ്പോഴത്തെ സബ്സിക്വന്റ് എഡിഷനകത്ത് എഡിറ്റിംഗ് ഒക്കെ നടന്നിട്ടുണ്ടെന്നു അല്ല ഫസ്റ്റ് എഡിഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ച് വാര്യങ്കുന്നൻ ഒരു കാരണവശാലും മാന്യത അർഹിക്കുന്നതല്ല അയാളാണ് തൂറുകിണറിൻ്റെ ശരിയാ കോടതി നടത്തി നൂറുകണക്കിന് ആളുകളെ അതിൻ്റെ അത് വെട്ടിക്കിട്ടുന്നത് തൂർക്കളുണ്ട് അത്രയും ഏഴ് കണലുകളുണ്ട് നാഗവള്ളിക്കാവ് അങ്ങനെ തിരൂർ ദിനേശ് കണ്ണലുകളെ പറ്റി തന്നെ ഒരു പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട് നാട്ടറിവുകളുടെ വെളിച്ചത്തിൽ അപ്പം അത്തരം കൂരകൃത്യങ്ങളെ ഇവർ ചെയ്തത് ഈ ഇവിടെ മരിച്ചവര് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത തീയന്മാരും ചെറുമന്മാരും അതുപോലുള്ള കീഴാളജാതിക്കാരാണ് മരിച്ചത് നമുക്ക് അന്നത്തെ അത്താഴത്തിന് ഹാൻഡ് ടു മൗത്ത് വേജനേഷൻ അവരെയാണ് കൊന്നത് അവരാണ് വിശ്വാസത്തിന് വേണ്ടി ഓർച്ചു നിന്നത് അല്ലാതെ സമന്നരയല്ല കൊന്നത് ഒരു സമന്നരയും കൊന്നില്ല എട്ട് മാപ്പിളം ജന്മിമാരുണ്ടായിരുന്നു ഒരാളുടെ മേത്ത് പൊട്ടിക്കൊണ്ടു ജന്മിമാരെല്ലാം ഒന്നാണ് ഒരു ഒരു പൊതു സ്വഭാവം കാണിക്കുന്നത് ആ ഈ ഇവരെ ആരെയും ഇവരെ കൊല്ലുന്നതിനുള്ള ഇവരുടെ ചാർജ് ഷീറ്റിൽ ഈ ഇയാളുടെ ചാർജ് ഷീറ്റിൽ നിർബന്ധ മതപരിവർത്തനം ലൂട്ടിങ്ങ് അതുപോലെ സ്ത്രീകളെ മുളസ്റ്റില് കൊലപാതകം ഇത്തരം കാര്യങ്ങളാണ് ഇയാളുടെ ചാർജ് ഷീറ്റിലുള്ളത് അല്ല ബ്രിട്ടീഷ് സാഹിപ്പിനെ കൊന്നോ അല്ലെങ്കിൽ പിന്നെ ഇന്ത്യക്കാരൻ സാഹിപ്പിനെ കൊന്നോ ഒന്നും അവിടെ പറയുന്നില്ല ആരെയും കൊന്നിട്ടില്ല ഈ ഒരു ഗതിയും എങ്ങോട്ടും പോകാൻ വശമില്ലാത്ത ഒരുഗതിയും പരഗതിയില്ലാത്ത ഇ എം എസ് ഇരിങ്ങാലക്കുടയ്ക്ക് പോയിരുന്നു അതുപോലെ മാന്യന്മാരൊക്കെ ഇനി തിരുവിതാംകൂറിലും കോഴിക്കോട്ടും ഒക്കെ പോയി ഒടന്നും ബന്ധുക്കളില്ലാത്ത പര ഒരുഗതിയും പരഗതിയില്ലാത്ത ഈ പാവപ്പെട്ട ആളുകളെയാണ് കൊന്നൊടിക്കിയത് അവരെന്ത് അവരാരെ ഒറ്റ കൊടുത്തു ഏത് ഇൻഫർമേഷൻ കൊടുത്തു ഒറ്റ കൊടുക്കുന്നവരെ കൊല്ലെന്ന് പറഞ്ഞു ആരെയാണ് അവർ ഒറ്റ കൊടുത്തോ പറയാൻ ഈ തെളിവുണ്ടായിട്ട് ആ ഭാര്യകുന്ദനെ പറ്റി ഇത്രയും തെളിവുണ്ടായിട്ട് ഈ കൊല്ലപ്പെട്ട ഈ ജെർമ്മന് ഏത് എവിടെയാണ് ഒറ്റ കൊടുത്തോ ബ്രിട്ടീഷുകാർക്ക് അവന് മലയാളം അറിയത്തില്ല ഇംഗ്ലീഷ് അറിയത്തില്ല ഒന്നും അറിയത്തില്ല ബ്രിട്ടീഷുകാരന് ഒറ്റ കൊടുത്തോണ്ടാക്കുന്നേ ഇങ്ങനെയുള്ള കള്ളക്കഥകളൊക്കെ പറഞ്ഞ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ ഇന്ത്യൻ പാർലമെന്റില് അന്നത്തെ ആഭ്യന്തരമന്ത്രി ഉമാർ ശങ്കർ ദീക്ഷിത് പറഞ്ഞതാണ് ഇത് വർഗീയ വർഗീയലഹയാണ് പിന്നെ മാറിയ കേരളത്തിലെ പൊളിറ്റിക്കൽ സാഹചര്യമുണ്ട് ഈ മുന്നണി രാഷ്ട്രീയം മുന്നണി രാഷ്ട്രീയത്തിൽ മുസ്ലിം നിർത്തേണ്ടത് നിലനിർത്തേണ്ടത് കോൺഗ്രസിന്റെ ആവശ്യമാണ് ഇന്നിപ്പോ ആ മുസ്ലിം ലീഗിന്റെ സ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ടും മറ്റും വന്ന് അത് കൈയടക്കിയപ്പോഴാണ് അവരിപ്പം വാഷ് ഔട്ടായത്